السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين محمد وآله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بهمان مولى الدارتي غلي الحمد لله الله من ذي مهتايا أنقره من اللبيرين أبنده وليا തൗഫീഖിൻ്റെ പേരിൽ അവൻ നമ്മെ ഖുർആനുമായി ബന്ധപ്പെടുത്തി. ഖുർആൻ പഠിക്കാനും ഖുർആനുസരിച്ച് അമൽ ചെയ്യാനും ഖുർആനുമായി മുന്നോട്ട് പോകാനും ഖുർആനുമായി ബന്ധങ്ങൾ സ്ഥാപിക്കാനുമുള്ള വലിയൊരു അവസരം നമുക്ക് നൽകി. അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം നൽകുന്ന അനുഗ്രഹമാണ് അവൻ്റെ ദീൻ പഠിക്കാൻ, അവൻ്റെ കലാം പഠിക്കാൻ, ഖുർആൻ പഠിക്കാൻ ലഭിക്കുന്ന സൗഭാഗ്യം എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് അള്ളാഹു തൻ്റെ സ്വന്തം കുടുംബക്കാർ എന്നാണ് ഖുർആൻ പഠിക്കുന്നവരെ കുറിച്ച് അല്ലെങ്കിൽ ഖുർആൻ മനനം ചെയ്യുന്നവരെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വേള പറയുകയുണ്ടായി, അള്ളാഹുവിന് ചില കുടുംബക്കാരുണ്ട് ജനങ്ങളിൽപ്പെട്ട. ഖാലു മൻഹും യാ റസൂലുള്ളാഹ്. അടുത്തുണ്ടായിരുന്ന സഹാബാക്കൾ ചോദിച്ചു, അവരാരാണ് പ്രവാചകരെ, അവരാരാണ് അള്ളാഹുവിൻ്റെ കുടുംബക്കാർ എന്ന് വിശേഷിക്കപ്പെടുന്ന ആ ഒരു വിഭാഗം ആരാണെന്ന് ചോദിച്ചപ്പോൾ അത് അവർ ഖുർആനിൻ്റെ ആൾക്കാരാണ്. ഹും അഹ്ലുല്ലാഹി വഖാസ്സതു, അള്ളാഹുവിൻ്റെ ആൾക്കാർ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ വിഭാഗമാണ്. സാധാരണഗതിയിൽ രാജാക്കന്മാർക്ക് അവരുടെ പ്രത്യേകമായ ഒരു വിഭാഗമുണ്ടാകും, മന്ത്രിമാരടങ്ങുന്ന മന്ത്രിസഭയുണ്ടാകും, അല്ലെങ്കിൽ മറ്റു മുഖ്യമന്ത്രിമാർക്ക് പേഴ്സണൽ സ്റ്റാഫ്മാരുണ്ടാകും, അവരുടെ അടുപ്പക്കാർ. അതുപോലെ അള്ളാഹുവിൻ്റെ ഏറ്റവും കൂടുതൽ അടുത്ത് അല്ലെങ്കിൽ ബന്ധം സ്ഥാപിക്കുന്ന ഒരു കൂട്ടരാണ് അള്ളാഹുവിൻ്റെ കുടുംബക്കാരായി വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത് ഖുർആനിൻ്റെ വക്താക്കളാണ്. ഖുർആൻ പഠിക്കാൻ വേണ്ടി സമയം ഒഴിവാക്കി വെക്കുന്ന അല്ലെങ്കിൽ ദിനേന അരമണിക്കൂറോളം നാം അൽഹംദുലില്ലാഹ് ഖുർആനു വേണ്ടി ചെലവഴിക്കുമ്പോൾ ആ ഖുർആനു വേണ്ടി ചെലവഴിക്കപ്പെടുന്ന സമയങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ഏറ്റവും അടുപ്പക്കാരായ രൂപത്തിൽ നമ്മളെ എഴുതപ്പെടുന്നതാണ്. അത് ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് ഈ ഖുർആനുമായിട്ടുള്ള ബന്ധം മരണം വരെ നാം നിലനിർത്തിക്കണം, സൂക്ഷിക്കണം. ഒരിക്കലും ഖുർആൻ നമുക്കെതിരെ സാക്ഷി നിൽക്കുന്ന യാ ഖൗമി ഇന്ന ഖൗമി തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എൻ്റെ സമൂഹം, ഖുർആൻ പറയും, എൻ്റെ സമൂഹം, യാ ഖൗമി ഇന്ന ഹാദൽ ഖുർആന മഹ്ജൂറ, ഈ ഖുർആനെ അവർ വെടിഞ്ഞു ഒഴിവാക്കി, അതനുസരിച്ച് അമൽ ചെയ്തില്ല എന്ന് ആഖിറത്തിൽ ഖുർആൻ പറയുമ്പോൾ കൂട്ടരിൽ നാം പെടരുത്. യഥാർത്ഥ മുസ്ലിമായി, യഥാർത്ഥ മുഅ്മിനായി അള്ളാഹുവിനെ വയന്നുകൊണ്ട് തഖ്‌വ ചെയ്തുകൊണ്ട് കുടുംബത്തോടുകൂടെ നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ട് ഏറ്റവും മാതാപിതാക്കളെ അനുസരിച്ചുകൊണ്ട് ഏറ്റവും ഉദാത്തമായ മാതൃകയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം, പടുത്തുയർത്തണമെന്ന് ഈ ഒരു അവസരത്തിൽ ഉസ്താദ് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ നന്നായി പഠിക്കാനും അത് കഴിവനുസരിച്ച് മനനം ചെയ്യാനും അതിനനുസരിച്ച് അമൽ ചെയ്യാനും അള്ളാഹു നല്ല തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. സൂറത്തുൽ ബഖറ 286 ആയത്തുകളാണുള്ളത്. മദനിയായ സൂറത്താണ്, രണ്ടാമത്തെ സൂറത്താണ്, ഒന്നാമത്തെ ജുസ് ആണ്. ജുസിൻ്റെ പേര് അലിഫ് ലാം മീം എന്നാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് തുടങ്ങാം അല്ലേ? അപ്പോൾ സൂറത്തുൽ ബഖറയിലെ 110 ആയത്തുകൾ അൽഹംദുലില്ലാ ഇതുവരെയായിട്ട് നമുക്ക് മനനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ആയത്തുകൾ പഠിക്കണം. ആദ്യമായിട്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് ക്ലാസ്സുകൾ പഠിച്ച ആയത്തുകൾ നമുക്കൊന്ന് ആവർത്തിച്ച് നോക്കാം. بسم الله الرحمن الرحيم ما ننسخ من آية أو ننسها نأتي بخير منها أو مثلها ألم تعلم أن الله على كل شيء قدير ألم تعلم أن الله له ملك السماوات والأرض وما لكم من دون الله من ولي ولا نصير
رسولكم كما سئل موسى من قبل ومن يتبدل الكفر بالإيمان فقد ضل سواء السبيل ود كثير من أهل الكتاب لو يردونكم من بعد إيمانكم كفارا حسدا من عند أنفسهم من بعد ما تبين لهم الحق فاعفوا واصفحوا حتى يأتي الله بأمره إن الله على كل شيء قدير وأقيموا الصلاة وآتوا الزكاة وما تقدموا لأنفسكم من خير تجدونه عند الله إن الله بما تعملون بصير ترمان نعم بديشين دلنا إني next آية تانا وقالوا لن يدخل الجنة وقالوا ان المعلمين اوكي وقالوا لن يدخل الجنه ساكنا نون شش يا ونركيا اذا غابغنا ان النيم അതായത് നൂനിനെ യാഇലേക്ക് മണിച്ച് കൂട്ടി ചേർത്ത് വേണം ഉച്ചരിക്കാൻ. ലയ്യദ് ദാലിന് സുക്കൂൻ വന്നിട്ടുണ്ട്, അമർത്ഥണം അല്ലേ. ലയ്യദ് ഖുലൽ ജന്നത ജന്നത നൂന് ഷെദ് വന്നിട്ടുണ്ട്, മണിക്കണം. وقالوا لن يدخل الجنة
وقالوا لن يدخل الجنة وقالوا لن يدخل الجنة إلا من كان هودا أو نصارى إلا ساكنانو ششم كاف ونريكيان إخفاء نيمم لا من كان هودا أو نصارى تنوين ششم همزة من الكيان أبدا إلهار هودا أو نصارى إلا من كان هودا أو نصارى وقالوا لن يدخل الجنة إلا من كان هودا أو نصارى وقالوا لن إلا من كان هودا أو نصارى إلا من كان هودا أو نصارى وقالوا لن يدخل الجنة إلا من كان هودا أو نصارى إلا من وقالوا لن يدخل الجنة إلا من كان هودا أو نصارى تلك أماني تلك أمانيهم يا إن شدم كسر يا تلك أمانيهم تلك أمانيهم تلك أمانيهم
تلك أمانيهم. تلك أمانيهم وقالوا لن يدخل الجنة إلا من كان هودا أو نصارى. تلك أمانيهم. Okay. قل هاتوا برهانكم. قاف استعلان أكشرمان خنفكرة. قل هاتوا برهانكم. قل هاتوا برهانكم. قل هاتوا برهانكم ശേഷം കാഫ് വന്നിരിക്കുകയാണ്. എന്താണ്? ഇഖ്ഫ ആണ് അല്ലേ? സാക്കിനാനു ശേഷം താ വന്നിരിക്കുകയാണ്, അവിടെ ഇഖ്ഫ ആണ്. ഇയകുതും സ്വാദിഖീൻ. ഇയകുതും സ്വാദിഖീൻ. തീർത്തത് ഉഷാറായിട്ട് നന്നായിട്ട് ഓതുക, നന്നായിട്ട് ഹോംവർക്ക് കൽപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.